അവിടെ നിന്ന് കിളിച്ചു വന്ന പുല്ല് കഴിച്ച് ഏത് ഒട്ടകമാണെന്നറിയില്ലല്ലോ. ഒട്ടകങ്ങളൊക്കെ കഴിക്കൂല്ലേ, മൃഗങ്ങൾ കഴിക്കൂല്ലേ. അപ്പൊ കഴിച്ചതിന്റെ പേരിൽ സൂക്ഷ്മതയ്ക്ക് വേണ്ടി എന്റെ ഇതായിരുന്നു സൂക്ഷ്മത, ഇതായിരുന്നു ഇതിനെ അള്ളാഹിനെ കുറിച്ചുള്ള പേടി എന്ന് പറയാം. നമുക്കോ ഒരു പേടി നമുക്കില്ല പഠിച്ചവനെ. എനിക്ക് നിങ്ങൾക്ക് എന്ത് പേടി? മഹാനായ അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആലാന്റെ ചരിത്രം പറഞ്ഞതുപോലെ 1400 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മഹാനായ അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആലാനഹു ഒരിക്കൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ ഭാര്യ പറഞ്ഞു, ഇന്ന് കഴിക്കാൻ ഭക്ഷണമൊന്നുമില്ല, ഇന്ന് കഴിക്കാൻ ഭക്ഷണമൊന്നുമില്ല. മഹാനവറുകൾ പോയി കാര്യമാക്കിയില്ല, പോയി കുട്ടികൾക്ക് ദ്രസ്സെടുക്കാൻ പോയി, പഠിപ്പിക്കാൻ പോയി. വീട്ടിലേക്ക് തിരിച്ചു കയറി വന്നപ്പോൾ ഭാര്യ ഒരു ചപ്പാത്തി കൊണ്ടുവന്ന് മുന്നിലേക്ക് വെച്ചു കൊടുത്തു. മഹാനവറുകൾ ചോദിച്ചു, ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞല്ലോ, ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞല്ലോ. പിന്നെ പടച്ചോൻ, ഇതിപ്പോ എവിടുന്ന? അത് നിങ്ങളുടെ സഹോദരൻ അയൽവാസിയാണല്ലോ, അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്നതാണ്. ആ സമയത്ത് അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞു, എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. കാരണം എന്റെ സമ്പത്തിനെ കുറിച്ച്, എന്റെ വീട്ടിലെ പൈസയെ കുറിച്ചും എന്റെ വീട്ടിലെ ഭക്ഷണത്തെ കുറിച്ചും എനിക്ക് നല്ല അറിയാം, എങ്ങനെ എവിടുന്ന് വന്നതാ, എങ്ങനെ വന്നതാ. പക്ഷെ എന്റെ സഹോദരൻ, അദ്ദേഹം ബൈത്തുൽ മാലിൽ നിന്ന് പൈസ വാങ്ങുന്ന ആളാ, ഉദ്യോഗസ്ഥനാ. അപ്പൊ അദ്ദേഹത്തിന്റെ പൈസയുടെ കാര്യത്തിൽ എനിക്കറിയില്ല, എങ്ങനെയൊക്കെ വന്നതാണ് എനിക്കറിയില്ല, അതുകൊണ്ട് എനിക്ക് വേണ്ട, ഞാൻ കഴിക്കൂല. ഈ പറഞ്ഞതിനർത്ഥം ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെ കയ്യിൽ നിന്ന് മേടിക്കരുതെന്നല്ല, അത് വേറെ രീതിയിലാണ് ചിന്തിക്കണ മനുഷ്യന്മാര്. അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞു, എനിക്ക് വേണ്ട. അപ്പൊ ഭാര്യ പറഞ്ഞു, എന്നാ പിന്നെ പാപങ്ങൾക്ക് ആർക്കെങ്കിലും കൊടുക്കാം, ഏതെങ്കിലും ഫക്കീറുകൾക്ക് യാചിച്ച് ജീവിക്കുന്നവർ കൊടുക്കാം. അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞു, കൊണ്ടുപോയി കൊടുക്കുമ്പോ പറയണം ഞാൻ കഴിക്കാത്ത ഭക്ഷണമാണെന്ന് പറയണം, ഞാൻ കഴിക്കാത്ത ഭക്ഷണമാണെന്ന് കൂടെ നിങ്ങൾ പറയണം, അല്ലാതെ കൊടുക്കരുത്. അങ്ങനെ വീട്ടിലെ സേവക ഈ ഭക്ഷണവുമായിട്ട് യാചിച്ച് നടക്കുന്നവരുടെ കയ്യിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുത്തിട്ട് പറഞ്ഞു, അഹമ്മദ് ബിൻ ഹംബൽ നിങ്ങൾ കഴിക്കാത്ത ഭക്ഷണമായത് എനിക്ക് വേണ്ട. അന്നത്തെ യാചകന്മാര് പോലും, സുബ്ഹാനല്ലാഹ്, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അന്ന് യാചിക്കാൻ പോകുന്നവന്റെ ഈമാൻ ചിന്തിക്കും. അന്ന് ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാതെ മറ്റുള്ളവന്റെ മുന്നിൽ കൈനീട്ടി യാചിക്കുന്നവന് പോലും ഹറാമും ഹലാലും തമ്മിലുള്ള ബന്ധമുണ്ടെന്ന് മനസ്സിലായി. അവരത് കഴിക്കാൻ തയ്യാറായില്ല. അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ കഴിക്കാത്ത ഭക്ഷണം ഞങ്ങൾക്കും വേണ്ട, തിരിച്ച് വീട്ടിൽ തന്നെ കൊണ്ടുവന്നു, തിരിച്ച് വീട്ടിലേക്ക് തന്നെ കൊണ്ടുവന്നു. എന്റെ പ്രിയപ്പെട്ടവര്, ചരിത്രം പറയുകയാ, അവസാനം ഭാര്യ നോക്കുമ്പോ ഇതിപ്പോ ആർക്കും വേണ്ട, ഇങ്ങനെ ഇരുന്നിട്ട് എന്താ കാര്യം. സേവകയെ വിളിച്ചിട്ട് പറഞ്ഞു, കൊണ്ടുപോയി കടലിൽ കളഞ്ഞേക്കാൻ, ഈ വെള്ളത്തിലിട്ടേക്കാൻ പറഞ്ഞു. അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ വന്നപ്പോ ചോദിച്ചു, എന്തേ ഭക്ഷണം എന്തേ? അതിതുപോലെ പാവങ്ങൾക്ക് കൊണ്ടുപോയപ്പോ അവര് കഴിച്ചില്ല, അവസാനം ഇവിടെ ഇരുന്ന് നശിച്ചു പോകണ്ട എന്ന് കരുതിയിട്ട് അത് കൊണ്ടുപോയി കടലിലിടാൻ പറഞ്ഞു. അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞു, ഇനി എന്റെ വീട്ടിൽ ഞാൻ മീൻ കഴിക്കൂല, ഇനി എന്റെ വീട്ടിൽ മീൻ ഞാൻ ഇനി ഞാൻ കഴിക്കൂല മീൻ. കാരണം എന്തേ, ഈ ഭക്ഷണം കൊണ്ടിട്ടപ്പോ ഏതെങ്കിലും മീൻ തിന്നാലോ, ആ മീൻ ഞാൻ തിന്നുകഴിഞ്ഞാൽ എന്റെ ദുആ അല്ലാഹു സ്വീകരിക്കില്ലല്ലോ, എന്റെ ഇബാദത്തുകൾ അല്ലാഹു സ്വീകരിക്കില്ലല്ലോ. അതുകൊണ്ട് അന്നത്തോടുകൂടി മീൻ തീറ്റി വരെ നിർത്തിയെന്ന അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ നമ്മുടെയൊക്കെ ഒന്ന് അവസ്ഥ ആലോചിച്ചു വയ്ക്കും ഉപാഷക്ക, നമ്മളൊക്കെ ഏതെങ്കിലും എല്ലാ കാര്യത്തിലുണ്ടോ? ഒരു കാര്യത്തിൽ നമുക്കൊരു നോട്ടവും ഇല്ല, ഒരു ചിന്തയില്ല, എവിടെന്നെങ്കിലൊക്കെ കിട്ടുക, കടിക്കുക, കുടിക്കുക, ഒരൊറ്റ ഇബാദത്ത് ചോദിക്കുന്നില്ല. ഉസ്താദെ, ഞാൻ ദുആ ചെയ്തിട്ട് സ്വീകരിക്കണില്ല, എങ്ങനെ സ്വീകരിക്കാനാ? നമ്മൾ ദുആ ചെയ്താൽ എങ്ങനെ സ്വീകരിക്കാനാ? ദുആ ചെയ്താൽ സ്വീകരിക്കണമെങ്കിൽ നീ ആദ്യം നിന്റെ ഹലാല് കഴിക്കണ്ടേ, ഹറാം ഒഴിവാക്കണം, ഹലാല് കഴിക്കുകയും കുടിക്കുകയും. നിന്നിട്ടിരിക്കുന്ന വസ്ത്രം, നീ ധരിച്ചിരിക്കുന്ന വസ്ത്രം, നീ കഴിച്ച ഭക്ഷണം, നിന്റെ ശരീരത്തിലൂടെ ഒഴുകുന്ന രക്തം ഹറാമല്ലേ? 40 ദിവസം നിന്റെ ദുആയ്ക്ക് ഉത്തരമില്ല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രഹസ്യമായ കാര്യത്തിലാണെങ്കിലും പരസ്യമായ കാര്യത്തിലാണെങ്കിലും, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് 25,000 കൊണ്ട് ഞാനിങ്ങനെ ചുമന്നോട്ട് നടക്കാം, എനിക്ക് എന്ത് ചെയ്യണമെന്ന് തന്നെ അറിയാതെ ഉപാഷക്കാരുടെ കയ്യിലേ പിടിച്ച് മെമ്പർമാരുടെ കൈ കൊടുക്കാമല്ലോ. പൊതുപ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നവരല്ലേ, എന്തെങ്കിലും ഒരു വഴിയൊക്കെ ചെയ്യണം കേട്ടോ. നിങ്ങളും സൂക്ഷിച്ചു വേണം പേടിക്കുമ്പോ, നിങ്ങളിത് പേടിക്കുമ്പോ പ്രത്യേകം, അതാണ് ഏറ്റവും വലിയത്. കളയാൻ പറ്റുമോ, കളയാൻ പറ്റുമോ, കത്തിച്ചളയാൻ പറ്റുമോ? ഇതാ അവസ്ഥ, ഇതാണ് പലിശയുമായി ബന്ധപ്പെടുമ്പോൾ ഉള്ള കാര്യം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചെയ്യുന്ന കാര്യങ്ങളുടെ ഭവിഷ്യത്ത് എന്താന്ന് കൂടെ ആലോചിക്കണം.
ഇപ്പൊ ചെയ്യുന്ന ഒരു കാര്യം, ഇപ്പൊ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കും, ചാടിക്കേറി എന്തെങ്കിലും ചെയ്ത് കാര്യങ്ങളും ആവശ്യങ്ങളും നടക്കും. പക്ഷേ ഭാവിയിൽ വരാൻ പോകുന്നതിനെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ തെറ്റ് ചെയ്യൂല. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. രണ്ട്, അല്ലാഹുവിനെ അറിയുക, അവന്റെ നാമവിശേഷണങ്ങളെ കുറിച്ച് നാം ചിന്തിക്കുക. രണ്ട്, തെറ്റുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ, തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് അങ്ങനെ ഒരു ഗുണമുണ്ടാകില്ലെങ്കിൽ മാലക്കും തർജൂന ലില്ലാഹി വഖാറാ, നിങ്ങൾ അല്ലാഹുവിനെ കുറിച്ചൊന്ന് ചിന്തിക്കണേ, അല്ലാഹ് ആരാണെന്ന് നിങ്ങൾ പഠിക്കണേ, അല്ലാഹുവിനെ കുറിച്ച് മനസ്സിലാക്കണേ. ആ പടച്ച റബ്ബിനെ കുറിച്ചൊരു മനുഷ്യൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവന്റെ രഹസ്യമായ ജീവിതത്തില് അവന് തെറ്റുകൾ ചെയ്യാതെ ഒഴിഞ്ഞു മാറാൻ കഴിയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ അല്ലാഹുവിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്ക്, അല്ലാഹ് ആരാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. നമുക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരുപാട് സമുദായങ്ങൾ, ആ സമുദായങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല എങ്ങനെയാണ് അവരെ പാഠം പഠിപ്പിച്ചത്, എങ്ങനെയാണ് അല്ലാഹു അവരെ നന്നാക്കിയത്, ഒരുപാട് ചരിത്രങ്ങളും ഒരുപാട് സംഭവങ്ങളും ഭയാനകമായ ആദാബുകളെ കുറിച്ച് ഖുർആനും ഹദീസും പറഞ്ഞു തരുന്നുണ്ടല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവിനെ കുറിച്ച് ചിന്തിച്ചാൽ, അല്ലാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാൻ തയ്യാറായാൽ പടച്ചുറപ്പേ, തെറ്റുകളിൽ നിന്ന് നിനക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന, നിങ്ങൾ തെറ്റുകൾ ചെയ്യരുത്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്, വലാ തഖറബു സിനാ ഇന്നഹു കാന ഫാഹിഷ, നിങ്ങൾ വ്യഭിചരിക്കരുതെന്നല്ല പറഞ്ഞത്, നിങ്ങൾ വ്യഭിചാരത്തിനോട് അടുക്കുക പോലും ചെയ്യരുത്. ഒരു അന്യ പെണ്ണും ഒരു അന്യ പുരുഷനും ഒറ്റയ്ക്കിരിക്കരുത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, ഒരു അന്യ പെണ്ണും ഒരു അന്യ പുരുഷനും ഒറ്റയ്ക്കിരിക്കരുത്. നിങ്ങൾ ഒറ്റയ്ക്കിരുന്നാൽ മൂന്നാമനായി ശപിക്കപ്പെട്ട ഇബ്ലീസ് കടന്നു വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അന്യ പെണ്ണും ഒരു പുരുഷനും ഒറ്റയ്ക്കിരിക്കരുത്. എത്ര അടുത്ത ആൾക്കാരാണെങ്കിലും ഫ്രണ്ട്സുകളാണെങ്കിലും ആരാണെങ്കിലും ഒരു അന്യ പുരുഷനും ഒരു അന്യ പെണ്ണും വിവാഹബന്ധം ഹറാമായവർ അല്ലാത്തവർ ഇരിക്കരുത്. ഇരുന്ന് കഴിഞ്ഞാൽ ആര് വരും? മൂന്നാമനായിട്ട് ഇബ്ലീസ് വരും. ഈ രക്തത്തിൽ നരമ്പുകൾ, രക്തമൊഴുകുന്ന നരമ്പുകളിൽ കൂടെ ഇബ്ലീസ് കയറും, നമ്മളെ പിഴപ്പിച്ചു കളയും. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അപ്പം അത്രയും സൂക്ഷ്മത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നാണ് ഞാൻ ഈ പറഞ്ഞത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, തെറ്റുകൾ പടച്ചവനെ, മോശമായ കാര്യങ്ങൾ അവൻ്റെ കൂടെ നടന്നു കഴിഞ്ഞാൽ ഇവൻ കള്ളു കുടിക്കുന്നവനാ, ഇവൻ വീടി വലിക്കുന്നവനാ, ഇവൻ മോശമായ സ്വഭാവമുള്ളവനാ, ഇവൻ സിനിമയ്ക്ക് പോകുന്നവനാ, ഇവൻ്റെ കൂടെ പോയാൽ എൻ്റെ നിസ്കാരം പോകും, എൻ്റെ ഈമാൻ പോകും, എൻ്റെ ദുനിയാവും എൻ്റെ ആഹ്റവും പോകും. നമുക്കറിയാം, അങ്ങനെ ഉണ്ടെങ്കിൽ ആ വഴി തന്നെ അടച്ചേക്കാം. നമ്മളൊരാളുടെ കൂടെ ഒരു കാര്യം, അതാ നമ്മൾ ചിലരുടെ കൂടെ കഴിയും, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, അവനല്ലേ, എന്തിനാ സഹോദര? തെറ്റുകൾ, തെറ്റിലേക്ക് അകപ്പെട്ടു പോകുന്ന ഓരോ കാര്യങ്ങളിൽ നിന്ന് വളരെ സൂക്ഷ്മതയോടുകൂടി നമ്മൾ ഒഴിഞ്ഞു മാറണം. അങ്ങനെ ഒഴിഞ്ഞു മാറിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാ, നമ്മുടെ ദുനിയാവും നമ്മുടെ ആഹ്റവും രക്ഷപ്പെടും. അല്ലാഹു രക്ഷപ്പെടുന്നവരിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ, അല്ലാഹു രക്ഷപ്പെടുന്നവരിൽ പെടുത്തുമാറാകട്ടെ. അപ്പൊ തെറ്റുകൾ ചെയ്യുന്ന സമയത്ത് വളരെ സൂക്ഷ്മതയോടുകൂടി ചിന്തിക്കണം, അല്ലാഹ് ഉണ്ട് പടച്ചവൻ, ഞാൻ കാണുന്നില്ലെങ്കിലും അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ, ആര് കണ്ടില്ലെങ്കിലും അല്ലാഹ് കാണുന്നുണ്ട്. പടച്ച റബ്ബു സാക്ഷിയാ, വേറെ ആരുമല്ല, അല്ലയാ സാക്ഷി, അല്ല കാണുന്നുണ്ട്. ആ ഒരു ബോധം നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് കൈവറയ്ക്കും. ഏത് തെറ്റ് ചെയ്യുമ്പോഴും ഒന്ന് പേടിക്കും. അല്ലാനെ കുറിച്ചുള്ള ചിന്ത വന്നു കഴിഞ്ഞാൽ അല്ലാഹു ആ ചിന്ത നൽകുമാറാകട്ടെ. ആദ്യമായിട്ട് മോട്ടിക്കുമ്പോ ഒന്ന് കൈവറയ്ക്കൂലേ? ലേവാ, എന്തോ കാക്കമാരെ, ആദ്യം മോട്ടിക്കുമ്പോ ഒന്ന് കൈവറയ്ക്കൂലേ? ശീലമായി കഴിഞ്ഞാൽ പിന്നെ വിറയിലൊക്കെ മാറും. അതാണ് ആദ്യം ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഒരു പേടി നമുക്ക് ഉണ്ടാകണം.
അള്ളാഹിനെ കുറിച്ചൊരു ചിന്ത വേണം. പക്ഷെ നമ്മൾ അള്ളാഹിനെ വളരെ നിസ്സാരമാക്കുന്നവർ. ഒറ്റ ഉദാഹരണം, വീടിനകത്തിരുന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കുക, വീടിനകത്തിരുന്ന് നിങ്ങൾ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഉസ്താദായ ഞാനെങ്ങാണ് നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്ന ഓടി ചെന്ന് ടി വി ഓഫാക്കി എല്ലാവരും മാറിയില്ലേ? എന്താ ഇങ്ങനെ നിങ്ങളെ വീട്ടിലിരുന്ന് കൊണ്ട് സീരിയലോ സിനിമയോ കണ്ടുകൊണ്ടിരിക്കുക, കഥകളുടെ ചപ്പഴ പള്ളിയിലെ ഉസ്താദായ ഞാൻ വരുന്നു, പിരിവിന് വരിക, എന്നെ കണ്ടതും ഞാൻ വരുവാണെങ്കിൽ പിരിവിനെ വരത്തുള്ളൂ, ലാഹിമന്ദിര മാറാകട്ടെ, പിരിവിന്റെ ആളില്ലേ. അപ്പൊ എന്നെ കണ്ട ഉടനെ എന്ത് ചെയ്യുക, എഴുന്നേറ്റ് ഓടുക. പെണ്ണുങ്ങളൊക്കെ തലേ തുണി എടുത്തുകൊണ്ട് അടുക്കളയിൽ പോയി ടി വി നിർത്തി ചാടി എഴുന്നേറ്റ് വന്ന് ഉസ്താദ ഇല്ലേ? ഒരു സാധാരണ മനുഷ്യനായ ഞാൻ കേറി വന്നപ്പോ എന്നെ നിനക്ക് ഇത്ര പേടി അല്ലേ? ഒരു സാധാരണ ആളായ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്നപ്പോ എന്നെ പേടിച്ചിട്ട് നീ ഇത്രയും ചെയ്യുന്നു. എടാ, എങ്കിൽ അള്ള കണ്ടുകൊണ്ടിരിക്കുന്നില്ല, എനിക്ക് തന്ന വില പോലും നീ അള്ളാഹിക്ക് കൊടുത്തില്ലല്ലോ. എനിക്ക് തന്ന ഒരു വില എന്നെ പോട്ടെ, ഇനി വേറൊരാൾ വന്നാലോ? ഒരു സാധാരണ ഒരു മനുഷ്യനായ എനിക്ക് തന്ന ആ ഒരു ബഹുമാനം പോലും, ആ ഒരു സ്ഥാനം പോലും നീ അള്ളാഹിക്ക് കൊടുത്തില്ല, നീ എങ്ങനെ രക്ഷപ്പെടും? അള്ളാഹു നമുക്ക് ഈ മാതൃമാറാകട്ടെ. അതാ ഭയപ്പെടേണ്ടത്, അവിടെയാണ് നാം ഭയപ്പെടേണ്ടത്. അള്ളാഹുവിന് നമ്മൾ ഭയക്കണം, അള്ളാഹുവിന് നമ്മൾ ഭയന്നുകൊണ്ട് പടച്ചവൻ കാണുന്നുള്ള അതുകൊണ്ടാ പറഞ്ഞത്, നീ തെറ്റ് ചെയ്യണമെങ്കിൽ ചെയ്തോ, പക്ഷെ അള്ളാഹു കാണാത്ത സ്ഥലത്ത് പോയി ചെയ്യണം. കള്ളു കുടിക്കണോ, വ്യഭിചരിക്കണോ, പലിശ എടുക്കണോ, നീ എന്തു വേണമെങ്കിലും ചെയ്തോ, പക്ഷെ എവിടെ പോയി ചെയ്യണം, എവിടെ പോയി ചെയ്യണം, അള്ളാഹ കാണാത്ത ഒരു സ്ഥലത്ത് പോയി ചെയ്യണം. അള്ളാഹു പോയി ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. പറ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, എന്ത് തെറ്റ് വേണമെങ്കിലും ചെയ്യാം, എവിടെ പോയി ചെയ്യണം, അല്ല കാണാത്ത ഒരു സ്ഥലത്ത് പോയിരുന്ന് ചെയ്തോ. അങ്ങനെ ഒരു സ്ഥലം ഉണ്ടോ? ഉണ്ടോ? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ നമുക്ക് ബോധമുണ്ട് കേട്ടാ, ബോധമുണ്ട്, ചുമ്മാ നടക്കല്ല. അല്ലാഹു കാണാത്ത ഒരു സ്ഥലത്തിരുന്ന് വേണം തെറ്റ് ചെയ്യാൻ. അപ്പൊ എവിടെ ഇരുന്ന് ചെയ്താലും അല്ലാഹു കാണുന്നുണ്ടെന്നുള്ള ബോധം നമുക്ക് ഉണ്ടാകണം, ലജ്ജയുണ്ടാകണം നമുക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തെറ്റിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയുന്ന മൂന്നാമത്തെ കാര്യം, അൻ അബൂ മസ്ഊദ് റളിയല്ലാഹു തആല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന മിമ്മാ അദ്റകന്നാസു മിൻ കലമിൻ നുബുവ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, പ്രവാചകന്മാരുടെ ആദ്യ കാലങ്ങളിൽ അവർക്ക് ലജ്ജയുണ്ടാവുക ഏതൊരു വിഷയത്തിലും. ലജ്ജയുണ്ടെങ്കിൽ നമുക്ക് തെറ്റിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ പെണ്ണുങ്ങളുടെ വസ്ത്രം കണ്ടിട്ടുണ്ടോ? പണ്ട് ഒരു പെൺകുട്ടി ആ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം കാണുന്ന ഒരു വസ്ത്രം ഇട്ടുകൊണ്ട് പോകുമ്പോ നാണക്കേട്, അങ്ങനെ പിടിച്ച് അല്ലേ ആരെങ്കിലും കാണുന്നുണ്ടോ എന്നുള്ളൊരു നാണക്കേട്, ശരീരമൊക്കെ ഇങ്ങനെ കറക്റ്റ് പിടിച്ചിട്ട് തലേ തുണിയിട്ട് മാറിടം പുറത്ത് കാണിക്കാതെ, കാരണം ആരെങ്കിലും കാണുന്നുണ്ടെന്നുള്ളൊരു നാണക്കേട്, ഒരു ലജ്ജ. ഇന്നത്തെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ച്, അള്ളാഹു കാക്കുമാറാകട്ടെ. എന്റെ തലയിൽ തുണിയിട്ടിട്ട് പടച്ചോനെ എന്തൊരു സൂക്ഷ്മതയോടുകൂടി, അള്ളാഹു ഇന്നോ ആരെങ്കിലും ഒരു ഉമ്മ കൊടുക്കുന്നത് കാണാറ ബസിന്റെ പുറകിലത്തെ സീറ്റിൽ നോക്കിയാ മതി. ഇപ്പം ബസിന്റെ കിളിയുടെ പുറകിലുള്ള സീറ്റിലുണ്ടെങ്കിൽ നമുക്ക് ഇരിക്കാൻ പറ്റൂല. ഓരോ അവസ്ഥകൾ പരസ്യമായി ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു, ലജ്ജയില്ലാതെ പോയി. നാണമില്ല, നാണമില്ലെങ്കിൽ പിന്നെന്തോ ജീവിതം. അള്ളാഹു ഈ മന്ത്രിമാറാകട്ടെ. നാണമില്ലാത്തവനെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് പണ്ടുള്ളവർ എന്തിന്, പ്രായമുള്ളവരുടെ മുടിയൊക്കെ നമ്മൾ ഒതുക്കി തൊപ്പിയൊക്കെ വെച്ച് ഇങ്ങനെ ആരും കാണിക്കാതെ ഇങ്ങനെ മുറുക്കിയൊക്കെ, എന്തിനാ കാണണ്ട, ഒരു നാണക്കേട്, ലജ്ജയുണ്ടായിരുന്നു. പക്ഷെ ലജ്ജ ഇന്നില്ലാതെ പോയി. ലജ്ജയില്ലാതെ പോകുമ്പോ എന്റെ പ്രിയപ്പെട്ടവര്, പിന്നെ ഇല്ല, മനുഷ്യന്റെ ഹൃദയം മരിച്ചുപോയി. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. നാണവും മാനവും ഇല്ലാത്തവന് പിന്നെ എന്താ ഉള്ളത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലജ്ജ എന്ന് പറയുന്ന ഒരു സ്വഭാവം, നല്ല ഗുണമാണ്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും
നമ്മൾ രഹസ്യമായാലും പരസ്യമായാലും അള്ളാഹനെ ഭയന്ന് ജീവിക്കണം. അള്ളാഹനെ ഭയന്ന് ജീവിച്ചാൽ മാത്രമേ നമ്മുടെ ദുനിയാവും നമ്മുടെ ആഖിറവും നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂ. ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ പരാജയപ്പെട്ടു പോകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അപ്പൊ നമുക്ക് തെറ്റിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയുന്ന മൂന്നാമത്തെ കാര്യം, നിന്റെ ജീവിതത്തിൽ നീ ലജ്ജയുള്ളവനാകണം. ലജ്ജ എന്ന് പറയുന്ന ഒരു ഗുണം നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്ന് മഹാനായ നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഈ ഗുണം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാല്, നബി തങ്ങൾ പറയുകയാ, മരണ ചിന്ത നിനക്കുണ്ടാകണം. തെറ്റിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയുന്ന നാലാമത്തെ കാര്യം, മരണചിന്തയും ഉണ്ടാകണം. മോശമായ മരണത്തെക്കുറിച്ചുള്ള പേടിയും നിനക്കുണ്ടാകണം. മോശമായ മരണത്തിൽ നബി ഹുറൈറത്ത് റളിയല്ലാഹു തആല അൻഹു قال قال رسول الله صلى الله عليه وسلم اكثروا ذكر هذه اللذات يعني الموت. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിന്റെ മരണത്തെക്കുറിച്ചും നിന്റെ രസങ്ങളെയും നിന്റെ സുഖങ്ങളെയും നിന്റെ സന്തോഷങ്ങളെയും നിന്റെ കുടുംബത്തിന്റെ സർവ പ്രതീക്ഷകളെയും തകർത്ത് തരിപ്പണമാക്കുന്ന മരണത്തെ നീ അധികമായിട്ട് ഓർക്കുക എന്ന് നബിയന റസൂലുള്ളാഹി അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പടച്ചവനെ ഞാൻ മരിച്ചു പോകുമെന്നുള്ള ചിന്ത നമുക്കുണ്ടെങ്കിൽ നമുക്ക് കള്ളുകുടിക്കാൻ പറ്റുമോ? നമുക്ക് വിഭജിക്കാൻ പറ്റുമോ? നമുക്ക് അള്ളാഹനെ മറന്ന് നടക്കാൻ പറ്റുമോ? മരണത്തെക്കുറിച്ചുള്ളൊരു ചിന്ത, പടച്ചവനെ, മോശമായ ചിന്ത നമ്മുടെ ജീവിതത്തിൽ, മോശമായ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ, അള്ളാഹുവേ ഞാൻ എന്തെങ്കിലും ഞാൻ കള്ളുകുടിക്കാൻ പോകുന്ന സമയത്താണ് മരിക്കുന്നതെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ വ്യഭിചരിക്കാൻ പോകുന്ന സമയത്താണ്, ഞാൻ സിനിമ ടിക്കറ്റിനകത്തിരുന്ന് സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് അറ്റാക്ക് വന്ന് മരിച്ചു പോകുന്നതെങ്കിൽ അള്ളാഹു ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. റബ്ബേ, ഞാൻ എൻ്റെ കൂട്ടുകാരുടെ കൂടെ ഏതെങ്കിലും മോശമായ കാര്യങ്ങൾക്ക് പോകുന്ന സമയത്താണ് ഞാൻ മരിച്ചു പോകുന്നതെങ്കിൽ അള്ളാഹുവേ എൻ്റെ അവസ്ഥ എന്താ ഒന്ന് ചിന്തിച്ചു നോക്ക്. അപ്പം മരണത്തെക്കുറിച്ച് ഓർക്കണം, ദുർമരണത്തെക്കുറിച്ച് നിങ്ങൾ പേടിക്കണം. മോശമായ മരണത്തെക്കുറിച്ചുള്ള ചിന്ത നിങ്ങൾക്ക് കടന്നു വന്നാൽ തെറ്റുകൾ ചെയ്യാതെ നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. മോശമായ മരണം, ദുർമരണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും, ഇപ്പം ഞാൻ തന്നെ ഇന്ന് പറഞ്ഞല്ലോ, ബിലാൽ ഉസ്താദിൻ്റെ കാര്യം പറഞ്ഞു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് മരിച്ചു എന്ന് പറയുമ്പോഴും അദ്ദേഹം മരിച്ചു എന്ന് കേൾക്കുന്നവർ പറയുന്നത് അള്ളാഹു അദ്ദേഹത്തിന് നല്ല ഒരു മരണം കൊടുത്തല്ലോ. അതാ നമ്മൾ പറയുക. ചിലര് മരിച്ചപ്പോ കാരണം ദീനിന്റെ ദഅവത്തിന്റെ മാർഗത്തിൽ പോയി അൽഹംദുലില്ലാ, ജനങ്ങൾക്ക് ദീനിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തിട്ട് വരുന്ന വഴിയിൽ മരിച്ചു, രക്ഷപ്പെട്ടല്ലോ. നിസ്കരിച്ചു കൊണ്ടിരുന്നപ്പോ ഒരാൾ മരണപ്പെട്ടു, രക്ഷപ്പെട്ടല്ലോ. ഞാൻ ഇന്നലെ മൊബൈലിൽ ചിന്തിച്ചു പടച്ചവനെ, മൊബൈലിൽ ഒരു വീഡിയോ കണ്ടു. എന്റെ മൊബൈലിൽ ഒരു വീഡിയോ ഞാൻ കണ്ടു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ഗൾഫ് രാഷ്ട്രത്തിൽ പള്ളിയിൽ ഖുതുബ ഓതിക്കൊണ്ടിരിക്കുകയായി ഇമാം. കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ ഖുതുബ ഓതിക്കൊണ്ടിരിക്കുമ്പോ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിനെ കുറിച്ച് ഇങ്ങനെ പറയുകയാണ്. മുത്തുനബിയുടെ വഫാത്തിനെ കുറിച്ച് ഇങ്ങനെ ഖുതുബയിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് വയ്യാതെയായി. ആ പള്ളികളിൽ ഖുതുബ ഓതിക്കൊണ്ടിരിക്കുമ്പോ മിമ്പറിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ശബ്ദമിടറി. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ശബ്ദമിടറിയപ്പോ ഒരാൾ കയറി പിടിക്കാൻ പോവുകയാണ്. അദ്ദേഹം പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. പള്ളിയുടെ മിമ്പറിനകത്ത് കിടന്ന് മരണപ്പെട്ടു അദ്ദേഹം. വെള്ളിയാഴ്ച പള്ളിയിൽ നബിതങ്ങളുടെ വഫാത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ, ആ പള്ളിക്കകത്ത് ഖുതുബ ഓതിക്കൊണ്ടിരിക്കുമ്പോ പള്ളിയുടെ മിമ്പറിനകത്ത് നിന്നുകൊണ്ട് തന്റെ മുന്നിൽ കൂടിയ ആയിരക്കണക്കിന് വരുന്ന ജുമാ നിസ്കരിക്കാൻ വന്നവരെ സാക്ഷി നിർത്തിയിട്ട് കൈവിരൽ ഉയർത്തി പിടിച്ചിട്ട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞിട്ട് ആ മഹാൻ മരണപ്പെട്ടു പോയത്. അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ, അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. ഇതിനല്ലേടോ മരണമെന്ന് പറയുന്നത്? ഇതിനാണ് മരണമെന്ന് പറയുന്നത്. കൊതിക്കുകയാ. ആ വീഡിയോ മൊബൈൽ കിടക്കുന്നുണ്ട്, യൂട്യൂബിൽ കയറി ആർക്ക് വേണമെങ്കിലും കാണാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തു നല്ല മരണം. അൽഹംദുലില്ലാ, ഇപ്പോ മൊബൈൽ എടുത്ത് നോക്ക്, ഞാൻ ഇപ്പോ ഒരു ചിത്രം കണ്ടു. ഒരു ചെറുപ്പക്കാരൻ
നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്താണെന്ന് തോന്നുന്നു. വെടിയേറ്റു മരിച്ച ഒരു കുട്ടിയുടെ ജനാസ അവന്റെ മുഖത്തിന്റെ ഒരു പ്രകാശം. ആ കുട്ടി വെടിയേറ്റു മരിച്ചു, ആ കുട്ടിയുടെ മുഖത്തിന്റെ ഒരു വെളിച്ചം. അൽഹംദുലില്ലാ, എന്തൊരു പ്രകാശം എന്നറിയോ, എന്തൊരു വെളുത്ത് മുഖമുഖമല്ലാതെ ചുമന്ന് തുടുത്തിരിക്കുന്നു. കാരണം ഷഹീദല്ലേ, ഷഹീദിന്റെ മുഖത്ത് പ്രകാശമില്ലെങ്കിൽ പിന്നെ ആരുടെ മുഖത്താ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, മുഅ്മിനീങ്ങളോട് എനിക്ക് പറയാനുള്ളത്, തെറ്റുകൾ ചെയ്യാൻ ഒരുങ്ങുമ്പോൾ നീ ഓർത്തുകൊള്ളണം, അള്ളാഹു കാണുന്നുണ്ട്. ഒരു ദിവസം നീ മരിക്കേണ്ടവനാണ്. ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നീ മരണപ്പെട്ടാൽ നിന്റെ ദുനിയാവും നിന്റെ ആഖിറവും നഷ്ടപ്പെട്ടു പോകും. ആ ബോധം നിനക്കുണ്ടെങ്കിൽ തെറ്റ് ചെയ്യാതെ നിനക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അല്ലാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എപ്പോഴും നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം, ആത്മാർത്ഥമായിട്ട് പടച്ചവനോട് ദുആ ചെയ്യണം. നമുക്ക് മോശമായ മരണത്തിൽ നിന്ന് രക്ഷപ്പെടണം, ദുർമരണങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണം, ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന മരണത്തിൽ നിന്ന് രക്ഷപ്പെടണം. ആ രക്ഷപ്പെടാനുള്ള വഴിയാണ് സദഖ ചെയ്യുക. ഒരാൾ സദഖ കൊടുത്താൽ അള്ളാഹുവിന്റെ തൃപ്തി മാത്രം കരുതിയിട്ട് നിങ്ങൾ സദഖ ചെയ്താൽ അള്ളാഹു ദുർമരണങ്ങളിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്.